മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത 1971 ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന ചിത്രത്തിലേക്ക് വിളിച്ചിട്ടും നിക്കി ഗിൽറാണി തിരക്കുകൾ പറഞ്ഞ് ഒഴിവായത് വാർത്തയായിരുന്നു. ഒടുവിൽ നിക്കിക്ക് പകരം ശ്രുതി ചിത്രത്തിൽ അഭിനയിച്ചു. മോഹൻലാലിന്റെ സിനിമ തിരക്കുകൾ പറഞ്ഞ് ഉപേക്ഷിച്ച നിക്കി ഗിൽറാണി ഇപ്പോൾ ഇതാ തമിഴിൽ ആർക്കൊപ്പവും അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആറിൽപ്പുറം ചിത്രങ്ങളാണ് ഇപ്പോൾ തന്നെ റിലീസിന് തയ്യാറായി നടിക്കുള്ളത്. മേജർ രവി സംവിധാനം ചെയ്ത 1971 ബിയോണ്ട് ദി ബോർഡർ എന്ന ചിത്രത്തിൽ അല്ലു സുരേഷിന്റെ നായികയായി ഒരു തമിഴ് പെൺകുട്ടിയെ അവതരിപ്പിക്കാനായിരുന്നു നിക്കി ഗിൽറാണിയെ ക്ഷണിച്ചത്. എന്നാൽ നടി തമിഴകത്ത് കരാർ ഒപ്പുവച്ച ചിത്രങ്ങളുടെ തിരക്കുകൾ പറഞ്ഞ് പിന്മാറി. ഇത് മാത്രമല്ല തമിഴ് താരസംഘടനയുമായി കൂടുതൽ അടുക്കാനും നടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതേസമയം നിക്കി മലയാള സിനിമയെ അകറ്റി നിർത്തുകയാണോ എന്ന് സംശയമുണ്ട്. 2015 റിലീസ് ചെയ്ത രാജമ്മ അറ്റ് യാഹു എന്ന ചിത്രത്തിന് ശേഷം നിക്കിയുടേതായി ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഷാജഹാനും പരീക്കുട്ടിയും എന്ന ചിത്രത്തിൽ അതിഥി താരമായി എത്തിയതിനു ശേഷം ശ്രീശാന്തിനൊപ്പം T5 എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ അത് റിലീസായില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.